ഇന്നലെ രാത്രി മുതൽ നിയമസഭയിൽ തങ്ങിയ പ്രതിപക്ഷം രാവിലെ തന്നെ നടുത്തളത്തിലെത്തി. 8:30 കെ എം മാണിയുടെ സീറ്റിനു ചുറ്റും 5 വനിതാ എം എൽ എമാരടക്കം ഇരുന്നു മുദ്രാവാക്യങ്ങൾ മുഴങ്ങി. 9:00 5 മിനിറ്റ്, ഏത് സമയവും കെ എം മാണിയെത്താം. 3 മിനിറ്റ് കൂടി കഴിഞ്ഞു. പ്രതിപക്ഷം വാതിലിനടുത്തേക്ക്. മിന്നൽ വേഗത്തിൽ ഒരു സംഘം സ്പീക്കറുടെ ചേംബറിൽ കയറി വാതിൽക്കലിരുന്നു. 9 മണി, ബെൽ മുഴങ്ങി. ശക്തമായ ഉപരോധം. വാതിൽക്കലെത്തിയ കെ എം മാണിക്ക് അകത്തു കടക്കാനായില്ല. മാണി പുറത്തേക്ക്. വീണ്ടും ബെൽ മുഴങ്ങുന്നു. എം എ ബേബിയുടെ നേതൃത്വത്തിൽ വാച്ച് ആൻഡ് വാർഡുമായി വാതിൽക്കൽ വാക്കേറ്റം. മറുഭാഗത്തുകൂടി എത്തുന്ന സ്പീക്കറെ തോമസ് ഐസക്കും എളമരം കരീമും ജി സുധാകരനും തെറ്റയിലും ചേർന്ന് തടയുന്നു. സ്പീക്കർ വീണ്ടും പുറത്തേക്ക്. ഇതിനിടെ സ്പീക്കറുടെ ചെയർ പ്രതിപക്ഷാംഗങ്ങൾ മറിച്ചിട്ടു. മൈക്കടക്കം ഉപകരണങ്ങൾ നശിപ്പിച്ചു. വാച്ച് ആൻഡ് വാർഡും പ്രതിപക്ഷാംഗങ്ങളുമായി കയ്യേറ്റവും വാക്കേറ്റവും തുടരുമ്പോൾ ഭരണപക്ഷ അംഗങ്ങൾ കെ എം മാണിയെ മറ്റൊരു വാതിലിലൂടെ 3-ാം നിരയിലേക്ക് എത്തിച്ചു. സഭയിലെത്തിയ കെ എം മാണി പിന്നീട് 2-ാം നിരയിൽ സി എൻ ബാലകൃഷ്ണന്റെ സീറ്റിനടുത്തേക്കെത്തി. വീണ്ടും എത്തിയ സ്പീക്കർ പ്രതിപക്ഷത്തിന്റെ എതിർപ്പിനിടെ കസേരയിൽ കഷ്ടിച്ചിരിക്കുന്നു. ബജറ്റ് അവതരിപ്പിക്കാൻ അനുമതി നൽകുന്നു. മാണി നിന്നുകൊണ്ട് ബജറ്റ് വായിക്കുന്നു. 6 മിനിറ്റ് നീളുന്ന വായന. മാണിയുടെ ബജറ്റ് വായനയ്ക്കിടെ ഇപ്പുറത്ത് പ്രതിപക്ഷാംഗങ്ങളും വാച്ച് ആൻഡ് വാർഡുമായി സംഘർഷം തുടരുന്നു. ഭരണപക്ഷാംഗങ്ങളും പ്രതിപക്ഷത്തെ തടുക്കാനെത്തുന്നു. ജമീല പ്രകാശം എം എൽ എയെ ശിവദാസൻ നായർ എം എൽ എ തള്ളിമാറ്റി. സുരക്ഷാ ജീവനക്കാരുടെ വൻ സംഘം പ്രതിപക്ഷത്തെ തടഞ്ഞു നിർത്തി. ഇരുഭാഗത്തും മുദ്രാവാക്യം വിളികൾ. എം എ വാഹിദ് കെ കെ ലതികയും തമ്മിൽ വാക്കേറ്റം. ലതികയെ വാഹിദ് തള്ളുന്നു. സംഘർഷം. ബിജിമോൾ എം എൽ എയെ തടഞ്ഞ് ഷിബു ബേബി ജോണിന്റെ നേതൃത്വത്തിൽ സംഘം. ഇതിനിടെ ബജറ്റ് വായന പൂർത്തിയാകുന്നു. മാണിക്ക് ഭരണപക്ഷാംഗങ്ങളുടെ അഭിനന്ദനം. യു ഡി എഫ് അംഗങ്ങൾ വക ലഡു വിതരണം നിയമസഭയ്ക്കകത്ത്. സന്തോഷിക്കുന്ന ഭരണപക്ഷത്തിനു നേരെ വി എസിന്റെ പ്രതിഷേധം. ഈ സംഘർഷവും കലാപവും നിയമസഭയിൽ നടക്കവേ മാറി നിന്ന് വീക്ഷിക്കുന്ന കെ ബി ഗണേഷ് കുമാറും. ചിരിച്ചുകൊണ്ട് സീറ്റിലിരുന്ന് ആശ്വസിക്കുന്ന കെ എം മാണി. കുഴഞ്ഞുവീഴുന്ന പ്രതിപക്ഷാംഗങ്ങൾ. ഇടയിൽ വാച്ച് ആൻഡ് വാർഡിന്റെ സംഘം. സഭാ നടപടികൾ അവസാനിച്ചു. ന്യൂസ് ഡെസ്ക്, ഏഷ്യാനെറ്റ് ന്യൂസ്.